ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോജർ മൈസിൻ്റെ ബ്ലാക്ക് ഔട്ട് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് റോജർ മൈസ് ജനിക്കുന്നത് അദ്ദേഹം ഒരു ജമൈക്കൻ ജേണലിസ്റ്റാണ് പോയറ്റാണ് നോവലിസ്റ്റാണ് അതുപോലെ തന്നെ പ്ലെയർ റൈറ്റും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്സ് ആയിട്ട് പറയാനുള്ളത് ദ ഹിൽസ് വെയർ ജോയ്ഫുൾ ടുഗെദർ ബ്രദർ മാൻ ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ മാൻ നൗ വി നോ എറ്റ്സെട്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഉള്ള ക്യാരക്ടേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ സ്റ്റോറിയിൽ അധികം ക്യാരക്ടേഴ്സൊന്നും ഇല്ല വെറും രണ്ടേ രണ്ട് ക്യാരക്ടേഴ്സാണ് ഇതിൽ ഉള്ളത് അതാരൊക്കെയാണെന്നൊന്ന് നോക്കാം ഒരു വൈറ്റ് വുമണും ഒരു ബ്ലാക്ക് മാനും ഇവർക്ക് പ്രത്യേകിച്ച് പേരുകളൊന്നും കൊടുത്തിട്ടില്ല ഇവർ വൈറ്റ് വുമൺ എന്നും ബ്ലാക്ക് മാൻ എന്നും തന്നെയാണ് പറയുന്നത് ഇവർ ആരൊക്കെയാണ് ഇവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊക്കെ സമ്മറിയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കളറിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കുന്നത് ജമൈക്ക എന്ന സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത് വാർ ടൈം പോളിസി പ്രകാരം ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതിയുടെ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ്സുകൾ പോലും അന്ന് തെളിയിച്ചിരുന്നില്ല അപ്പോൾ മൊത്തം ഇരുട്ടാണ് ആ ഒരു സമൂഹം ഇരുട്ടിലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത് അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു അമേരിക്കൻ വുമൺ എന്തിനാണ് ബസ് കാത്ത് നിൽക്കുകയാണ് ഇരുട്ട് നിറഞ്ഞ് പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നെങ്കിലും അവളിൽ പേടിയൊന്നും ഇല്ലായിരുന്നു അവൾ നല്ല കൂളായിട്ടാണ് നിൽക്കുന്നത് അമേരിക്കൻ സ്ത്രീകൾ പൊതുവെ പേടിയില്ലാത്തവരാണെന്ന് ഓദർ ഇവിടെ പറയുകയാണ് ഒരു ബ്ലാക്ക് ഷാഡോ അതിലെ നീങ്ങുന്നത് അവൾ കണ്ടു പക്ഷെ അവൾക്ക് കാര്യമായിട്ടെന്നല്ല തീരെ പേടിയൊന്നും തോന്നിയില്ല പക്ഷേ അത് തൻ്റെ അടുത്തേക്കാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവൾക്കൊരു ആകാംക്ഷ തോന്നി അതൊരു ബ്ലാക്ക് മാൻ ആയിരുന്നു അയാള് അവളുടെ അടുത്ത് വന്ന് സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ചോദിച്ചു അമേരിക്കൻ സ്ത്രീയായ അവൾക്ക് ആ ബ്ലാക്ക് ബ്ലാക്ക്മാനോട് ഒരു അനിഷ്ടം തോന്നുകയാണ് വൃത്തികെട്ട ഒരു ജീവിക്ക് തുല്യമാണ് അവളുടെ കണ്ണില് കറുത്ത സ്കിന്നുള്ള ഒരു മനുഷ്യൻ എന്നത് അമേരിക്കയിൽ ബ്ലാക്ക് പീപ്പിള് വൈറ്റ്സിൻ്റെ അടുത്ത് വരികയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല എന്നിരുന്നാലും തൻ്റെ കയ്യിൽ ലൈറ്റ് ഇല്ല എന്ന് അവൾ മറുപടി കൊടുത്തു പക്ഷേ അവൾ ആ ഒരു സമയം സ്മോക്ക് ചെയ്യുകയായിരുന്നു പിന്നെ നിങ്ങളെങ്ങനെയാണ് സ്മോക്ക് ചെയ്യുന്നത് എന്ന് ഈ ഒരു ബ്ലാക്ക് മാൻ ചോദിച്ചു സത്യത്തിൽ അവൾ സിഗരറ്റ് കത്തിച്ച ശേഷം അത് എറിഞ്ഞു കളഞ്ഞിരുന്നു ആ ഒരു ലൈറ്റ് എ എറിഞ്ഞു കളഞ്ഞിരുന്നു അതിനാൽ അവളുടെ കയ്യിൽ ലൈറ്റ് ഇല്ലായിരുന്നു ഇപ്പോൾ കത്തിച്ചിരിക്കുന്ന സിഗരറ്റിൽ നിന്നും ലൈറ്റ് കൊടുക്കാൻ അവൾക്ക് മടി തോന്നി ഒരു ബ്ലാക്ക് ബ്ലാക്ക്മാന് എങ്ങനെ കൊടുക്കും എന്നതായിരുന്നു അവളുടെ ചിന്ത എന്നിരുന്നാലും അവൾ എന്ത് ചെയ്തു തൻ്റെ സിഗരറ്റിൽ നിന്നും ആ ബ്ലാക്ക് ബ്ലാക്ക്മാന് തീ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അയാൾ എന്ത് ചെയ്തു പൊളൈറ്റായിട്ട് ഒക്കെ പറഞ്ഞ് തിരിഞ്ഞു അതിനിടയിൽ തന്നെ അവൾ എന്തു ചെയ്തു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സിഗരറ്റ് താഴെയിട്ടു ഒരു ബ്ലാക്ക് ബ്ലാക്ക്മാന് തൻ്റെ സിഗരറ്റ് ഷെയർ ചെയ്തു എന്ന് ചിന്തിച്ച് അവൾക്ക് അറപ്പ് തോന്നുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഉപയോഗിച്ച് തുടങ്ങുക മാത്രം ചെയ്തിട്ടുള്ള തൻ്റെ പുതിയ സിഗരറ്റ് അതും വില കൂടിയ സിഗരറ്റ് അവൾ താഴെയിട്ടത് ആ ബ്ലാക്ക് മാൻ അവിടെ തന്നെ നിന്നു എന്തിനാണ് താങ്കൾ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് അവൾ ചോദിച്ചു അവളുടെ സിഗരറ്റ് കളയുവാൻ വേണ്ടിയിട്ട് ഒരു കാരണമായതിൽ അയാൾ അവളോട് ക്ഷമ ചോദിക്കുകയാണ് ഇനിയും ധാരാളം ഇത്തരം വിലപിടിപ്പുള്ള സിഗരറ്റ്സ് കയ്യിൽ കാണുമല്ലേ എന്ന് ബ്ലാക്ക് മാൻ അവളോട് ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്നും ഈ അമേരിക്കൻ വുമൺ വെൽത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ബ്ലാക്ക് മാൻ്റെ കയ്യിലുള്ള പകുതി വലിച്ച ഒരു സിഗരറ്റാണ് അയാളുടെ കയ്യിലുള്ളത് ഈ വൈറ്റ് വുമന്റെ കയ്യിലുള്ളത് വില കൂടിയ ഒരു സിഗരറ്റ് ആയിരുന്നെങ്കിൽ ഈ ബ്ലാക്ക് മാൻ്റെ കയ്യിലുള്ളത് പകുതി വലിച്ച ഒരു സിഗരറ്റിൻ്റെ കഷ്ണമായിരുന്നു ഇത് അയാളുടെ പോവേർട്ടിയാണ് കാണിക്കുന്നത് പിന്നീട് അയാൾ വൈറ്റ് വുമണിനോട് പറയുകയാണ് നിങ്ങളൊരു അമേരിക്കൻ ആണല്ലേ എന്ന് ഒരു ചോദിക്കുകയാണ് നിങ്ങളൊരു അമേരിക്കൻ ആണല്ലേ എന്ന് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഈ നാട്ടിൽ രണ്ട് തരം മനുഷ്യരാണ് ഉള്ളതെന്ന് ഒന്ന് സ്ത്രീയും മറ്റൊന്ന് പുരുഷനും സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാർ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഇതിനർത്ഥം ഇവിടെ നിറത്തിന്റെ പേരിൽ വേർതിരിവില്ല എന്നാണ് ഇവിടെ റേസിന്റെ പേരിൽ ഒരു വേർ ഒരു തരത്തിലുള്ള വേർതിരിവും ഇല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് റേസിസത്തിന് എതിരെയാണ് ഇവിടെ ബ്ലാക്ക് മാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിനെയാണ് അതിനെതിരെയാണ് വിരൽ ചൂണ്ടുന്നത് അവളുടെ ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു അപ്പോഴേക്കും ബസ് വന്നിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവളുടെ മുൻവിധികൾ മാറ്റണമെന്ന് അവൾ ചിന്തിച്ചു ഒന്ന് അയാളെ തിരിഞ്ഞു നോക്കുക എന്നിട്ട് തൻ്റെ മുൻവിധികളൊക്കെ ഒന്ന് മാറ്റണമെന്നൊക്കെ അവൾ ചിന്തിച്ചു പക്ഷേ ഒരു വൈറ്റ് വുമൺ ഒരു ബ്ലാക്ക് ബ്ലാക്ക്മാനെ തിരിഞ്ഞു നോക്കിയാൽ സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്നവൾ ചിന്തിച്ചു സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചത് കൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തില്ല അയാളെ തിരിഞ്ഞു നോക്കിയൊന്നുമില്ല അയാളെ തിരിഞ്ഞു നോക്കാതെ അവൾ ബസ്സിൽ കയറി അവൾ തിരിഞ്ഞു നോക്കാതെ ബസ്സിൽ കയറിപ്പോയ ശേഷം അയാൾ എന്ത് ചെയ്തു അവൾ ഉപേക്ഷിച്ച ആ ഒരു സിഗരറ്റ് കഷ്ണം ആ വില കൂടിയ സിഗരറ്റ് കഷ്ണം താഴെ നിന്നും എടുത്തു അയാളൊരു നല്ല മനുഷ്യനാണ് എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ അയാളൊരു റേസിസ്റ്റോ സെക്സിസ്റ്റോ ഒന്നും അല്ല വൈറ്റ്സിന് ബ്ലാക്സിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും എങ്ങനെയാണ് അവരെ കാണുന്നതെന്നും ഏത് രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുമൊക്കെ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു റേസിസം വർണ്ണവെറി എന്നുള്ളതൊക്കെ തുടച്ചു നീക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ഇന്നും പല സ്ഥലങ്ങളിലും അത് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അലയോലികൾ പല സ്ഥലങ്ങളിലും ഉണ്ട് അത് നമ്മൾ അറിയുന്നതുമാണ് ഇന്നും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഇത്തരം റേസിസമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അത്ഭുതകരമാണ് അത്ഭുതമാണെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട് പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഈ വർണ്ണവരെ കൊണ്ടു നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോജ മേസിൻ്റെ ഈയൊരു ബ്ലാക്ക് ഔട്ട് എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലും പ്രസക്തമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ നമ്മുടെ ഓദർ റേസിസത്തിന് എതിരെയാണ് ശബ്ദമുയർത്തുന്നത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഇതാണ് ബ്ലാക്ക് ഔട്ട് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ചുരുക്കി ഉള്ള പോയിൻസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സമ്മറിയാണ് ഇത് നിങ്ങൾക്ക് ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം